HSS വൈബ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യാം. ആദ്യമായി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തത് ന്യൂ വേർഷൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ല എങ്കിൽ പുതിയ വേർഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫേസ്ബുക്ക് ആപ്പ് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്ക് ആപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് വരിക. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, വീഡിയോ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ലൈവ് കൊടുക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ധാരാളം സബ്മെനുകൾ കാണാൻ സാധിക്കും. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു വിൻഡോ കാണാം. മുകളിൽ നമുക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ബാക്ക് ക്യാമറ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യാനുസൃതം ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിക്കാവുന്നതാണ്. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഇത് ആർക്കൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിന് ഷെയർ ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമുക്ക് ഇപ്പോൾ പബ്ലിക്കിനാണ് ഷെയർ ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ പബ്ലിക് ക്ലിക്ക് ചെയ്യുക. ദെൻ മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. പിന്നീട് ടാപ്പ് ടു ആഡ് എ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ നമ്മുടെ ലൈവിൻ്റെ കണ്ടൻറ്റിന് നെയിം നൽകാവുന്നതാണ്. ഞാനിവിടെ നൽകിയിട്ടുള്ളത് KHSTU ലൈവ് എന്നാണ്. ഇതിനുശേഷം സ്റ്റാർട്ട് ലൈവ് വീഡിയോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈവ് ചെയ്യാവുന്നതാണ്. ലൈവ് പോകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുകളിൽ റെഡിൽ ലൈവ് എന്നും കാണാം. നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ സമയവും കാണിക്കും. ലൈവ് നൽകുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മെസ്സേജ് തൊട്ട് താഴെ തന്നെ ഉണ്ടാവും. ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജ് നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അവരുടെ മെസ്സേജ് കാണാനും സാധിക്കും. നമ്മുടെ ലൈവ് അവസാനിച്ച് കഴിഞ്ഞാൽ ഫിനിഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് വീഡിയോ എൻഡ് ചെയ്യുന്നത് കാണാം. ഈ വീഡിയോ വീണ്ടും നമുക്ക് ഫേസ്ബുക്കിലെ നമ്മുടെ ഫ്രണ്ട്സിന് സേവ് ചെയ്ത വീഡിയോ കാണണമെങ്കിൽ നമുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് കൊടുത്താൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിലൂടെ ലൈവായി നമുക്കാവശ്യമായ വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്.